കൊല്ലം. ഇതാ നമ്മുടെ ഹൃദയം. ഹാർട്ട് അറ്റാക്ക് വർദ്ധിച്ചില്ലേ? അറ്റാക്ക് രോഗം അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. പെട്ടെന്ന് ഇരിക്കുന്നിടത്തു നിന്ന് അങ്ങോട്ട്, എനിക്കറിയാം ഒരു ഇമാമിന്റെ പിന്നിൽ തുടർന്ന് നിസ്കരിച്ചു 18 റക്അത്ത് ആ ഇമാമ തറാവീഹ് നിസ്കരിച്ചു. 18-ാമത്തെ റക്അത്തിന്റെ സുജൂദ് നിന്ന് അയാൾ പൊന്തണ. അങ്ങനെ പിന്നിലുള്ള ആൾക്കാർ ഒരു പരിധി വിട്ടപ്പോ അയാൾ പൊങ്ങി ഇമാമ സുജൂദിൽ തന്നെ കിടക്കുകയാണ്. ഒരു 10 കൊല്ലം മുമ്പ് നിസ്കാരം കഴിഞ്ഞിട്ട്, നിസ്കാരം ഒരു സുജൂദ് സലാം വീട്ടി, ഇവര് അത്തയ്യാത്തൊക്കെ വന്ന് സലാം നിസ്കാരം പൂർത്തിയാക്കി സലാം വീട്ടി. ഒരു നമ്മൾ ഇമാമ ജമാഅത്തെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇമാമിന്റെ ഉദുവാണ് മുറിഞ്ഞു, അയാളാണ് പോയി. നമ്മളെന്താ പറ്റുക? ഇമാം അവിടുന്ന് പോയാൽ തൊട്ട് പിന്നിൽ നിൽക്കുന്ന ആളാണ്ട് കയറിക്കാം മെഹ്റാബ്. നമ്മളൊന്നും ചെയ്യാനില്ല. ഒരു എഞ്ചിൻ പോയാൽ വേറെ എഞ്ചിൻ ഘടിപ്പിക്കുക, ഒരു തീവണ്ടി അതിനെ കൊളുത്തുക, എന്നിട്ട് വേറൊരു തീവണ്ടി കൊളുത്തുക, അതിനാദ്യം മുന്നിൽ ഒരു എഞ്ചിൻ, ആ എഞ്ചിമൊക്കെ എന്താണ് കൊളുത്തി കൊടുക്കുക. ഷൊർണൂർ നിന്ന് കണ്ടല്ലോ എഞ്ചിൻ മാറ്റണ എന്ന മാതിരി ഇതാണ് മാറ്റി കൊടുക്കുക. അപ്പൊ ഇമാമിന്റെ പിന്നിൽ ആരാ നിൽക്കേണ്ടത്? അത്യാവശ്യം തന്റെ ഇടളവനാ നിൽക്കേണ്ടത്. മുന്നിൽ സുഫിൽ കയറി നിൽക്കുമ്പോൾ ഇമാമിന്റെ പിന്നിൽ നിൽക്കണം. അതിനുള്ള ബാങ്ക് കൊടുക്കുന്ന ആളും അത്യാവശ്യം ഇമാം നിൽക്കാൻ പറ്റുവാനാവണം. അയാൾ എവിടെ നിൽക്കണം? ഇമാമിന്റെ പിന്നിൽ നിൽക്കണം. ഇമാമിന് വല്ലതും സംഭവിച്ചാലോ? ഇനി ഇമാമിന് മുന്നിൽ അങ്ങനെ സംഭവിക്കാൻ പറ്റുമല്ലോ, ആരും ഇല്ല നിൽക്കുന്ന. പിന്നെ മഅ്മൂമുകൾ ഇപ്പം എന്താ ചെയ്യുക? ഇനി ഇപ്പം എന്താ കാട്ടണ്ടേ എന്ന് കൺഫ്യൂഷൻ ആകുകയാണ്. അവസാനത്താണ് മുറിച്ചിട്ട് അയച്ച് രണ്ടാമട്ടം നിക്കേരിച്ചത്. അതിനൊന്നും ആവശ്യമില്ല. ഞാൻ ഇമാമിനെ വിട്ടു കഴിഞ്ഞപ്പോ സ്വന്തം നിക്കേരിച്ച് പൂർത്തിയാക്കാണെന്ന് മനസ്സിലാണ് നീയെത്തിയത്. അതുകൊണ്ട് പറഞ്ഞാൽ നിൽക്കാൻ പറ്റില്ല. മനസ്സ് കരുതാ എനിക്ക് ഇമാമില്ലാതെ ഇമാമിനായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് ഒറ്റക്ക് നിസ്കരിക്കുകയാണ്. കാരണം ഇമാമ പോയില്ലേ, ഇനി എന്താ അവിടെ ബന്ധം? ഒന്നുമില്ല. നമ്മൾ ഒറ്റക്ക് നിസ്കരിച്ച് പൂർത്തിയാക്കാൻ തീരുമാനിക്കുക. ഒറ്റക്ക് നിസ്കരിച്ച് സലാം വിട്ട ജമാഅത്തും കിട്ടും, പ്രശ്നമില്ല നിസ്കാരത്തിന്. അപ്പൊ അതിൽ കൺഫ്യൂഷൻ ആകാൻ, ഈ സാഹചര്യത്തിൽ ഇമാമ പൊന്തുണില്ലെങ്കിൽ ഞാൻ ഇമാമുമായുള്ള ബന്ധം വിച്ഛേദിച്ചു എന്ന മുഫാറക്കത്ത് കരുതി നീച്ച് സലാം വീട്ടി നിസ്കരിച്ച് ഇമാമിനെ പോയിട്ട് തൊട്ട് നോക്കുമ്പോ അളാണ് മറിഞ്ഞാടി മെച്ചുകണ്. എന്താ സുഖം? ഒന്നുമില്ല. സുജൂദിക്ക് പോയപ്പോ ഞങ്ങൾ പിന്നാലെ തുടർന്ന് പോയ ഈ മനുഷ്യനെ സുജൂദിൽ നിന്ന് പൊന്താൻ അയാളുണ്ടായില്ല. ആ സുജൂദിൽ വെച്ചാണ് മരിച്ചിങ്ങനെ. വല്ല ലക്ഷണം ഉണ്ടോ? വല്ലതും അറിഞ്ഞോ? ഒരു നിമിഷം പോരെ. ഇത് വർദ്ധിച്ചില്ലേ ഇന്നത്തെ ലോകത്ത്? റബ്ബ് ചെയ്ത ഈ ഹാർട്ടിനെ പറ്റി എത്ര ശുക്ര ചെയ്താ മതിയോ? ഞാൻ ചോദിക്കട്ടെ, എന്താ ഈ ഹാർട്ട്? എന്താണ് അറ്റാക്? എന്താണ് ഹാർട്ട്? എന്താണ് അറ്റാക്? ഒരു മനുഷ്യന്റെ ഹാർട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിങ്ങനെ സ്പന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ മനുഷ്യന്മാരെ ആരോഗ്യ നിലപാടനുസരിച്ച് ഓരോരുത്തന്റെ ഹാർട്ട് ഓരോ സൈസിലാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരു മിനിറ്റിൽ 80-82 വരെ അടിച്ചുകൊണ്ടിരിക്കും. 70-75 ചുക്കാവാം. ഒരു മനുഷ്യന്റെ ഹാർട്ട് റേറ്റ് എത്രയാണെന്ന് ഓരോരുത്തർക്കും കണ്ടുപിടിക്കാൻ കഴിയും. വാച്ചിൽ നോക്കിയിട്ട് നെഞ്ചത്ത് ഇങ്ങനെ ഇപ്പൊ നോക്കണ്ടാ, അത് കഴിഞ്ഞ് നോക്കിയാൽ മതി. വാച്ചിൽ ഇങ്ങനെ നോക്കിയിട്ട് ഒരു മിനിറ്റ് പൂർത്തിയാകുമ്പോഴേക്ക് എന്റെ ഹാർട്ട് എത്ര പ്രാവശ്യം അടിക്കുന്നു എന്ന് ഒരു മിനിറ്റ് പൂർത്തിയാക്കുമ്പോഴേക്ക് ഓരോരുത്തർക്കും അവനവന്റെ ഹാർട്ട് റേറ്റ് മനസ്സിലാക്കാൻ പറ്റും. ഒരു മിനിറ്റിൽ 80-82 വരെ അടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഒന്നിനേക്കാൾ പ്രാവശ്യം അടിക്കുന്നു എന്നർത്ഥം. ഇതൊരൊറ്റ പ്രാവശ്യം ഈ ഹാർട്ട് അടിക്കണമെങ്കിൽ, ഒരൊറ്റ പ്രാവശ്യം ഈ ഹാർട്ട് അടിക്കണമെങ്കിൽ വൈദ്യശാസ്ത്രം പറയുന്നത് 6 ക്യൂബിക് രക്തം വേണം. 6 ക്യൂബിക് രക്തം വേണം. ഒരു ക്യൂബിക് എന്ന് പറഞ്ഞാൽ എത്രയാ? 1 ഇഞ്ച് നീളം, 1 ഇഞ്ച് വീതി, 1 ഇഞ്ച് ആഴമുള്ള ഒരു പാത്രത്തിൽ കൊള്ളുന്ന രക്തത്തിന്റെ പേരാണ് ഒരു ക്യൂബിക് രക്തം എന്ന് പറയുന്നത്. അപ്പൊ 6 ക്യൂബിക് രക്തം ഉണ്ടായാൽ ഒറ്റ പ്രാവശ്യം ഹാർട്ട് അടിക്കണം. ഇന്നലേക്ക് ചിന്തിക്കുമ്പോൾ 24 മണിക്കൂർ ഹാർട്ട് പ്രവർത്തിക്കണമെങ്കിൽ വൈദ്യശാസ്ത്രം പറയുന്നത് 2500 ഗാലൻസ് രക്തം വേണമെന്നാണ്. ഒരു ഗാലൻ എന്ന് പറഞ്ഞാൽ 5 കുപ്പിയാ. അപ്പൊ 2500 × 5 എത്ര കുപ്പി രക്തം വേണം നമ്മുടെ ശരീരത്തിൽ ഈ ഹാർട്ട് പ്രവർത്തിക്കാൻ? 24 മണിക്കൂർ ഹാർട്ട് പ്രവർത്തിക്കാൻ 2500 ന് 5 കൊണ്ട് ഗുണിച്ചു നോക്കൂ, എത്ര കുപ്പി രക്തം വേണമെന്നുള്ളത്. 10 കുപ്പി കാണോ? നമ്മുടെ ശരീരം ഊറ്റിയെടുത്താൽ 10 കുപ്പി കാണോ? അപ്പൊ അതില്ലാതെ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു? അള്ളാഹുവിന്റെ ഒരു സംവിധാനം നോക്ക് നിങ്ങൾ. അപ്പൊ ഈ ഹാർട്ട് 2500 ഗാലൻസ് രക്തം 24 മണിക്കൂറിന് വേണമെന്ന് പറഞ്ഞാൽ ഏറ്റവും മൈലേജ് ഉള്ള വാഹനമാണ്. ഒരു കാറോടുന്നതിൽ കൂടുതൽ ചെലവാ. ഒരു പഞ്ചായത്ത് ഏറിയായിൽ ഒരു വെള്ള ടാങ്കിയിൽ നിൽക്കുന്ന അത്രയും രക്തം മനുഷ്യന്റെ ശരീരം 24 മണിക്കൂർ പ്രവർത്തിക്കാൻ ആവശ്യമാണ്. ഇത്രയും രക്തം ഇല്ലാതെ ശരീരം എങ്ങനെ പ്രവർത്തിച്ചു? അതിന് അള്ളാഹു തആല ഈ ഹാർട്ടിന്റെ സമീപത്ത് ഒരു ശുദ്ധീകരണ ഫാക്ടറി സ്ഥാപിച്ചു.
ഈ ശുദ്ധീകരണ ഫാക്ടറി, ഈ ഹാർട്ടാണ് ശരീരത്തിന്റെ മുക്കിലേക്കും മൂലയിലേക്കും രക്തം കൊടുക്കുന്നത്. ഹാർട്ടിൽ നിന്ന് പുറത്തു വരുന്ന രക്തം മലിനമായിട്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ കഴിഞ്ഞ് സഞ്ചരിച്ചത് മലിനമായിട്ട് ഹാർട്ടിന്റെ സമീപത്ത് വരുമ്പോൾ ഈ ശുദ്ധീകരണ ഫാക്ടറി അത് ശുദ്ധീകരിക്കുന്നു, ഹാർട്ടിലേക്ക് പ്ലംബ് ചെയ്യുന്നു. വീണ്ടും ഈ രക്തം ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ കഴിഞ്ഞ് 19,000 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വരുന്ന രക്തത്തെ ഓരോ ദിവസവും നമ്മുടെ കിഡ്നി ശുദ്ധി ചെയ്യുന്നു. ഈ ഹാർട്ടിന് ഈ പമ്പിങ് അങ്ങ് നിലച്ചു പോയാൽ ഇത്രയും രക്തം തരാൻ പറ്റില്ല. അപ്പൊ അള്ളാഹുവിന്റെ ശുദ്ധീകരണ ഫാക്ടറി എന്നിട്ട് ആ ശുദ്ധീകരണ ഫാക്ടറി ശുദ്ധീകരിച്ച് ഹാർട്ടിലേക്ക് കൊടുക്കല്ലേ, അതങ്ങോട്ട് നിലച്ച് ഈ ഹാർട്ടിന്റെ അടി നിന്നുപോയി അറ്റാക്ക് സംഭവിച്ചാൽ ഉടനെ എടുത്ത് കൊണ്ടുപോയി ഒരു ഡോക്ടറെ അടുക്കൽ കൊണ്ടുപോയി ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് അയാൾ അതിന് ചികിത്സിച്ചു, തൽക്കാലം രക്ഷപ്പെട്ടു. അയാള് ശ്വാസം തിരിച്ചു കിട്ടി, കൃത്രിമ ഓക്സിജൻ കൊടുത്തു, ശ്വാസം തിരിച്ചു കിട്ടി. അൽഹംദുലില്ലാ, പാപ്പ സലാമത്തായി. കൃത്യസമയത്ത് നിങ്ങൾ എത്തിയത് വളരെ നന്നായി. പേടിക്കണ്ട, അപ്പാക്ക് റാഹത്താണ്. നമ്മൾ തന്നെ വലിയ സന്തോഷത്തിന് പാപ്പ കയച്ചിലായി കിട്ടിയത്. നാ പോയ സ്പീഡിൽ തിരിച്ചു വരാൻ പറ്റുമോ? ആശുപത്രിക്ക് ചെന്ന സ്പീഡിൽ തിരിച്ചു വരാൻ പറ്റുമോ? പറ്റില്ല. എപ്പോഴാ പറ്റുക? 2 ആഴ്ച ആ ആശുപത്രിയിൽ കഴിഞ്ഞ് ICU നിന്ന് മാറ്റിയാലും പോരാൻ പറ്റില്ല. ഡോക്ടർമാരുടെ മേൽനോട്ടത്തിലും ശിക്ഷണത്തിലും അവരുടെ പരിചരണത്തിലും കഴിച്ചുകൂട്ടി പോരുമ്പോൾ ആ ഡോക്ടർക്ക് ഒരു നിർദ്ദേശമുണ്ട്. എന്താ നിർദ്ദേശം? കൂടുതൽ ഉറക്കൊഴിക്കരുത്, കൂടുതൽ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണമൊന്നും, കൊഴുപ്പേറിയ ഭക്ഷണമൊന്നും തിന്നരുത്, ശബ്ദിക്കരുത്, ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത്, ഭാരമുള്ളതൊന്നും എടുത്ത് പൊക്കരുത്, ഉയരമുള്ള സ്ഥലത്തൊന്നും കയറി നിൽക്കരുത്, ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചു പോകരുത്. ഒരുപാട് നിബന്ധന. അതിന്റെ പുറമെ ഞാൻ ഈ എഴുതി തരുന്ന ഗുളിക കൃത്യമായി കഴിക്കണം, സമയം തെറ്റിക്കരുത്. അയാളൊരു ടൈം പറഞ്ഞ ടൈം പാലിക്കും. ആ ഹോസ്പിറ്റലിന്റെ ചവിട്ടുപടികൾ ഇറങ്ങിപ്പോരുന്നവന് ആ ഡോക്ടറുടെ ഭൗതിക വ്യക്തിയുടെ ഒരു 100 കൂട്ടം നിർദ്ദേശങ്ങളോടുകൂടി ഇറങ്ങിപ്പോണെങ്കിൽ ആ നിർദ്ദേശം പാലിക്കുമോ ഇല്ലേ? നമ്മുടെ ബുദ്ധി എന്ന് പറയും? തീർച്ചയായും പാലിക്കും. പാലിച്ച് കണ്ടതാ അനുഭവം. ഈ ഹാർട്ടിന് താൽക്കാലികമായി ഉണ്ടായ ഒരു അപകടത്തിന് ചികിത്സിച്ച ഒരു ഡോക്ടറോട് ഇത്ര നന്ദി നമുക്കുണ്ടെങ്കിൽ, ഇത്രയും കാലം കേടുപാട് സംഭവിക്കാതെ സംരക്ഷിച്ച നാഥനായ റബ്ബിന് ആ ഹാർട്ട് കൊണ്ടൊരു നന്ദി നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെയാണ് നമ്മുടെ ബാധ്യതയെന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നു. ലഅല്ലക്കും തസ്കുറൂൻ. ഈ ഡോക്ടർ നിനക്ക് കൽപ്പിച്ചപ്പോ നമ്മൾ പാലിച്ചില്ലേ? എന്നാ അള്ളാഹുവിന്റെ സൂറ നമ്മളോട് ഭക്ഷണത്തിൽ ക്രമം പറഞ്ഞിട്ടില്ലേ? കൃത്യമായി ഗുളിക കഴിക്കണം എന്ന് ഡോക്ടർ പറഞ്ഞ് കൃത്യം പാലിച്ച് കഴിച്ചില്ലേ? 9:30 SVS യോഗം കൂടുകയാണെങ്കിലും 9:30 ആയ മുപ്പറവും എന്തേത്? ആ ഡോക്ടർ പറഞ്ഞേക്കണേ വേഗം കിടന്നിറങ്ങണം, ഉറക്കം വയ്ക്കാൻ പറഞ്ഞു. എന്റെ സ്ഥിതി നിങ്ങൾക്ക് അറിയില്ല, ബ്ലോക്കല്ലേ, അറ്റാക്കല്ലേ, പ്രശ്നമല്ലേ, ഞാൻ നാളെ രക്ഷപ്പെട്ടതല്ലേ? ആ ദീനി ഖിദ്മത്തിൽ നിന്ന് പോലും നമ്മൾ മാറി ഒരു ഡോക്ടറുടെ കൽപ്പനയെങ്കിൽ കൃത്യം പുലർത്തി നിസ്കരിക്കാൻ അല്ല പറഞ്ഞിട്ട് എന്തേ ആ കൃത്യത ഇവിടെ കാണാതിരുന്നത്? ആ ഡോക്ടർ കൽപ്പിച്ച കൃത്യത എന്തേ നിസ്കാരത്തിൽ കാണാതിരുന്നത്? നിസ്കാരത്തിനൊരു കൃത്യം, ഒരു കൃത്യ ടൈം വെച്ച് ഗുളിക നിർദ്ദേശിച്ചിട്ടുണ്ടല്ലോ അല്ലാഹു തആല. ഒരു റാത്തൽ മാംസത്തിന്റെ വില എന്ന് പറഞ്ഞിട്ട് മനോരമയിൽ ഒരു ലേഖനം ഉണ്ടായിരുന്നു, തുടർ ലേഖനം. ഒരു റാത്തൽ മാംസത്തിന്റെ വില. അന്ന് ഞാൻ ഈ കൂടൂരാണ് ജോലി ചെയ്യണത്. അന്നത്തെ മനോരമയാണ്, 1981. ആ കാലഘട്ടത്തിലെ മനോരമയിലെ 10 ദിവസത്തെ ലേഖനമാണ്. ഒരു സെറ്റ് ഡോക്ടർമാരെ മലയാള മനോരമ നിശ്ചയിച്ചതാണ്. അവർ പഠിച്ച പഠന റിപ്പോർട്ട് പുറത്തുവിട്ടതാണ്. ആ റിപ്പോർട്ടിൽ ആ ഡോക്ടർമാർ എഴുതിയിട്ടുണ്ട്, ഹാർട്ട് അറ്റാക്കിന് ചാൻസേ ഞങ്ങൾ കണ്ടില്ല. പഠിച്ചിട്ട് കുറേ വിഷയം, ഒരു റാത്തൽ മാംസത്തിന്റെ വില ഹാർട്ടിനെ പറ്റിയാ, അതിനെ കുറിച്ച് അവർ പഠിച്ചിട്ട് പറയാണ്, ഹാർട്ട് അറ്റാക്കിന് ചാൻസേ ഞങ്ങൾ കണ്ടില്ല. ആരില്? മുസ്ലിം പണ്ഡിതന്മാരിലെ സിദ്ധന്മാരിൽ. അവിടെ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്ന സൂഫിയാക്കൾ ഹാർട്ട് അറ്റാക്കിന് ചാൻസേ ഇല്ലാന്ന. എന്താ സൂഫിയാക്കന്മാർക്കുള്ളത്? അവർക്ക് وإن سكنوا قصورا عاليات سكننا في المساجد والزوايا وإن ركبوا خيولا صافنات ركبنا فوق الواح المنايا ബ്രായിലും അടിയതുപോലെ സുദീർഘമാണ്. ദുന്യാവിന്റെ ആളുകളും രാജാക്കന്മാരും ഭക്ഷിച്ചു,
വലിയ വലിയ കൊഴുപ്പേറിയ ഭക്ഷണങ്ങളും മാംസങ്ങളും തിന്നപ്പോൾ ഞങ്ങൾ കാട്ടിലൂടെ ഒഴുകിപ്പോകുന്ന പുൽച്ചെടികൾ, പുല്ലിൽ വെള്ളത്തിൽ കൂടി ഒഴുകിപ്പോകുന്ന പുല്ലിൻ്റെ കഷ്ണങ്ങൾ പെറുക്കിയെടുത്തിട്ട് ഉച്ച സമയത്ത് ഒരു നേരത്തെ ആഹാരമായിട്ടതാ കഴിച്ചത്. അവർ വളരെ വളരെ വലിയ ആകാശത്ത് ചുംബിക്കുന്ന മണിമാളികകളിൽ സൗധങ്ങളിൽ ഉല്ലസിച്ചപ്പോൾ വിഹരിച്ചപ്പോൾ ഞങ്ങൾ പള്ളിന്റെ മൂലക്കര താമസിച്ചത്. നല്ല സുന്ദരമായ തലേണി വെച്ചപ്പോ ഈ മുലിയാക്കന്മാരെ ആലിമ്യങ്ങളൊക്കെ ഓതിപ്പിടിച്ചത് പള്ളിന്റെ ഉള്ളിൽ മയ്യത്ത് കൊണ്ടുവരുന്ന പായ കൈതോരപ്പായ കീറിയിട്ട് അത് നിസ്കരിക്കാൻ പറ്റാതാകുമ്പോൾ അത് ചുരുട്ടി മടക്കി തലക്ക് വെച്ചിട്ട് പായത്തലക്കണി അല്ലേ പായത്തലക്കണി തലക്ക് വെച്ചിട്ടായി വയസ്സന്മാരെ ഓതിപ്പിടിച്ചത് പള്ളിന്റെ മൂലക്ക് കിടന്നിട്ട്. അവരൊക്കെ വലിയ വലിയ വിലപിടിപ്പുള്ള കാറുകളിൽ സഞ്ചരിച്ചപ്പോ നമ്മളെ വാഹനം ഏതാ നിങ്ങൾക്ക് അറിയോ? ആ ഉണങ്ങിയ ആറ് കാലുള്ള മയ്യത്ത് കെട്ടിലില്ലേ, അതാ ഞങ്ങളെ വാഹനം. ഞങ്ങളെ യാത്ര പരലോകത്ത് വരുമ്പോ അറിയടോ ആരാ നല്ലത്, നിങ്ങളാ നല്ലത്, നമ്മളാ നല്ലത്. അവിടെ വരുമ്പോ അറിയാം നിങ്ങൾ വല്ലാതെ ഇളക്കൊന്നും വേണ്ട. ഈ മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ ഭക്ഷണ ശൈലി അങ്ങനെയാ. ഒരു ഭക്ഷണം അവർക്കില്ല, ഒരു രോഗവും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു പട്ടിണി കിടന്നിട്ട് വല്ല രോഗം ഉണ്ടായിരുന്നോ? മുസ്ലിം പണ്ഡിതന്മാരിലെ സിദ്ധന്മാർക്ക് മാത്രമാണ് ഹാർട്ട് അറ്റാക്കിന് ചാൻസ് ഇല്ലാത്തത്. അവരുടെ ഭക്ഷണവും അവരുടെ ജീവിതശൈലിയും രീതിയും അങ്ങനെയാ. ഹലാല് മാത്രം തിന്നും, കുറച്ചേ തിന്നുള്ളൂ, തിന്നാനായിട്ട് ജീവിക്കല്ല, വല്ലപ്പോഴും ജീവിതം കടക്കാൻ വേണ്ടി തിന്നുകയാണ്. അപ്പൊ നോക്കി നിങ്ങൾ, അള്ളാഹുവിന്റെ സ്വാലിഹ്യങ്ങൾക്കാണ് ഐശ്വര്യവും സന്തോഷവും ഉള്ളത്. അള്ളാഹു തആല പടച്ചതിൽ പേടിച്ചും വിഷമിച്ചു അങ്ങ് ജീവിച്ചവർക്ക്.